നല്ല പിടക്കണ മീനാണ് ചേച്ചി, ഒന്ന് നോക്കട്ടെ. ചാളയൊക്കെ ഉണ്ട്. ജീവനുള്ള മീൻ കഴിച്ചിട്ട് കൊറേയായാ. ആഹാ, അവിടെ ഉണ്ടായിരുന്നോ? എന്തായിട്ട് മല്ലിക്ക അങ്ങനെ ചോദിച്ചേ? അമ്മായിയമ്മയെ കല്ലി കൊല്ലില്ലെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, അമ്മായിയമ്മയും മരുമോളും കൂടി ഒരു വീട്ടിൽ താമസിച്ചാ ആ വീട്ടിൽ എന്നും തല്ലും വഴക്കും കൊലയൊക്കെ ആണെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, ഈ കോളനിക്കാർക്ക് എല്ലാവർക്കും അറിയാലേ നിങ്ങളെ തമ്മിലുള്ള ആ ഒരു ഒരുമയെ. ഇതേപോലത്തെ ഒരു അമ്മായിയമ്മയും മരുമോളും ഈ കോളനിയിലെ ഇല്ല. അത്രയും സ്നേഹബന്ധമല്ലേ? അങ്ങനെ പറ. എന്തുവാടി മീന്? ചേച്ചിയെ പഠിക്കണ ഒന്നാം തരം മത്തിയുണ്ട്, എടുക്കട്ടെ. നിന്റെ കയ്യിൽ എന്നും ഈ മത്തി തന്നെ ഉള്ളൂ? ആ പിന്നെ ആൾക്കാരെ കടലിൽ ജീവൻ പണയം വെച്ചിട്ടാ പോണു, പിന്നെ അല്ലേ ചാള കിട്ടിയ തന്നെ ഭാഗ്യം. എത്ര രൂപയ്ക്ക് മീൻ വേണം? 20 രൂപയ്ക്ക് നീ എടുക്ക. രണ്ടെണ്ണം കൂടി ഇടറേ. ഫിഷ്ക്ക് ഇതുവരെ മാറിയില്ല. എവിടെയാ? അങ്ങത്തില്ലേ? ഉണ്ട് ഉണ്ട്. നീന്നാറ്റും വീട് വരെ കേക്കാലോ മല്ലിക? ഞാൻ കേട്ടില്ലല്ലോ ഷിജേ. ഒന്ന് പോടി അവിടെ. എന്നത്തെ മീന്? എന്ന് പിടിച്ച മീനാണെന്ന് കേട്ടോടി. മീനിന് നാറ്റുണ്ടോ? നാറ് തൊട്ട് മുല്ലപ്പൂവിന്റെ സ്പ്രേ അടിച്ചിട്ട് വരാം. നാറില്ലല്ലോ. അയ്യോ അയ്യോ, കൊറച്ച് കഴിഞ്ഞാ അതും ചെയ്യേണ്ടി വരും. മീന് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോ കൊച്ചേ. വേണോ? പിന്നെ എത്ര രൂപയ്ക്കാണ്? രാജിക്ക് എത്ര എടുത്ത്? 200. 200 എന്ന് പറയല്ലേ രാജി. 200? അയ്യോ, 200 ആണ്. കണ്ടറിഞ്ഞൂടെ അത്രയൊന്നും ഇല്ലാന്ന്. അയ്യോ, 200 ആണെന്ന്. എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മല്ലികേ, എനിക്കൊരു 50 രൂപയ്ക്ക് എടുത്തു. മല്ലികേ, ഇന്ന് എനിക്കൊരു 50 രൂപയ്ക്ക് എടുത്തു കേട്ടോ. ഇതേ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. ഞങ്ങളല്ലെങ്കിൽ എങ്ങനെ തന്നെ സാധാരണ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചില്ലേ ആദ്യം മുണ്ടാപ്രാണികൾക്ക് കാക്കോ പൂച്ചയ്ക്കോ കോഴിക്കോ ഒക്കെ കൊടുക്കും, എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതിന്റെ പുണ്യം ഞങ്ങൾക്ക് കിട്ടുക. നല്ലത് നോക്കിയെടുക്ക. ഓ, നല്ലതാ. എന്റെ മല്ലിക ഒന്ന് നോക്കിയിട്. അയ്യോ, മല്ലികേ ഇന്നൊരു കാര്യം ചെയ്, എനിക്കൊരു 100 രൂപയ്ക്കും കൂടി എടുത്തേ. അത് പിന്നെ സതീശന്റെ കൂട്ടുകാരെ എന്ന് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതോ 2000 രൂപ. മല്ലികേ ഇന്നാലേ ഒരു കാര്യം ചെയ്, എനിക്കൊരു 100 രൂപയ്ക്ക് എടുത്തോ. ചെറിയച്ചന്റെ കല്യാണം കഴിഞ്ഞില്ല മകനെ, അവര് ഇന്ന് വിരുന്ന് വരും. എടുക്ക 100 രൂപയ്ക്ക്. എന്നാലേ ഇത് രണ്ടും കൂടി രണ്ടാളും കൂടി വീടിച്ചെടുത്തോ. അയ്യോ, ഇതെല്ലാം കൂടി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടാളും കൂടി അതിരി വരെ ഇവര് വേണ്ടിട്ട് വെറുതെ നോക്കി നിൽക്കുവല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്. അതായത് എനിക്ക് വേണ്ട മീൻ എന്ന് പറഞ്ഞാലേ ഷീജ എത്ര രൂപയ്ക്ക് വാങ്ങിക്കണോ അതിനൊരു 10 രൂപ കൂടിയിട്ട് എനിക്ക് വേണം. ഇത്രേ ഉള്ളൂ കാര്യം. മല്ലികേ ഷീജയോട് ചോദിക്കേ എത്ര രൂപയ്ക്ക് മീൻ വേണം. പക്ഷേ നിനക്ക് എത്ര കിലോ മീൻ വേണം? ഷീജ എനിക്ക് എത്ര രൂപയ്ക്ക് വേണമെന്ന്. ഏ ഷീജേ, എത്ര രൂപയ്ക്ക് വേണം കൊച്ചേ? ഇതെന്താ വായിക്കാത്തൊന്നുമില്ലേ?
മല്ലിക നീ ഒരു കാര്യം ചെയ്യ് ഷീജിക്ക് ഒരു 200 രൂപയ്ക്കും എനിക്ക് ഒരു 210 രൂപയ്ക്കും എടുത്ത് ആ ഇനി ഇതിനെ മാറിക്കരുത് ട്ടോ ദാ 210 ആ എടുക്കട്ടെ മല്ലി എനിക്ക് 50 രൂപയ്ക്കുള്ള മീൻ മതി 50 ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് കൂടി ചെയ്തേക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ